അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ്. ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് തോരനാണ്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ ചോറിടാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണിത്. ഇപ്പം എല്ലാവരുടെ വീട്ടിലും വാഴക്കൂമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് ഒരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഒരു വാഴക്കൂമ്പ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അത്രത്തോളം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കല്ലുപ്പിടുക. കല്ലുപ്പിട്ടതിന് ശേഷം നന്നായിട്ട് തിരുമ്മിയെടുക്കണം. തിരുമ്മിയെടുത്തതിന് ശേഷം ഇതിൽ നിന്നും കുറേ വെള്ളം ഊറി വരും. അപ്പോൾ ഈ വെള്ളം എല്ലാം പിഴിഞ്ഞ് കളയണം. പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് പിഴിഞ്ഞ് ഡ്രൈ ചെയ്തെടുക്കണം. ഇപ്പം അങ്ങനെയാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ പോലെയാണ് ഒന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാറ്. പിന്നെ ഒരു സവാള ആവശ്യമുണ്ട്. ഇത് തേങ്ങ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ 1 മുറി തേങ്ങ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 നല്ല എരിവുള്ള പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഇത് ഒന്ന് ചതച്ചെടുത്തു. അതായത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 1 തിരിതിരിച്ചതാണ്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ 5 അല്ലി വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒന്നിച്ചെണ്ണിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ 1 വറ്റൽമുളക് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് വറ്റൽമുളക് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ക്രഷ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂണാണ്. അതേപോലെ തന്നെ 5 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 10 അല്ലി വെളുത്തുള്ളി ആവശ്യമുണ്ട്. 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ആദ്യം തേങ്ങ ചതക്കുന്ന സമയം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കൂടി ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ മസാല പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ എനിക്കിതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കടുക് ആവശ്യത്തിന്, ഓയിലും ആവശ്യത്തിന്. ഇനി നമുക്ക് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് 1 പാൻ ചൂടാക്കിയെടുക്കണം. പാൻ ചൂടായി. ഇതിലേക്ക് ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കിയ ടേസ്റ്റ് കൂടുതൽ. 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കണക്കിന് കടുക് ചേർക്കാം. ഇതിലേക്ക് ഉണക്കമുളക് ക്രഷ് ചെയ്തത്, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇവ ആഡ് ചെയ്യാം. ഇതിലേക്ക് സവാള ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഒരു 1/2 ഫ്രൈ ആയാൽ മതി. ഇനി വറ്റൽമുളക് പീസാക്കിയത് ചേർക്കാം. സവാള മൂത്ത് വന്നാൽ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല പൗഡർ, അത് ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നല്ല ഡ്രൈ ആക്കി വെച്ച വാഴക്കൂമ്പ് ചേർക്കാം. ഇപ്പോൾ വാഴക്കൂമ്പ് എടുക്കുന്ന സമയത്ത് അതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പിടുന്ന സമയം കൂടാതെ ശ്രദ്ധിക്കണം. വാഴക്കൂമ്പിന് ഉപ്പ് കൂടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ ഉപ്പിട്ട് നന്നായിട്ട് അതിൻ്റെ കറയെല്ലാം പിഴിഞ്ഞ് കളയാൻ വേണം. അല്ലെങ്കിൽ അല്പം ഒരു കയ്പ്പിൻ്റെ ടേസ്റ്റ് വരും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നേന്ത്രം കൊലയുടെ കൂമ്പാണ്. അപ്പം നിങ്ങൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പായാലും ആ കൂമ്പ് എടുത്തിട്ട് അരിയണം. അരിഞ്ഞെടുക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം.
ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഒരു ലിഡ് എടുത്ത് ഒന്ന് മൂടാം. ഇനി മാക്സിമം ചെറിയ തീയിലാണ് ഇത് വേവിക്കേണ്ടത്. ഇപ്പോൾ 5 മിനിറ്റായി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടിയതിന് ശേഷം 5 മിനിറ്റ് കൂടി ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അടിയിലെ അമറ്റം പിടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ലിഡ് ഉപയോഗിച്ച് വീണ്ടും മൂടി വെക്കാം. അപ്പോൾ വീണ്ടും മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങ ഇടുന്ന ചതക്കുന്ന സമയത്ത് കൂടുതൽ ചതഞ്ഞു പോകരുത്, ഒരു തിരിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒരു തുള്ളി പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിലാണ് കറി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം ഫ്ലെയിം ഫുൾ തന്നെ വേണം, എങ്കിലേ ഫുൾ ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ 2 മിനിറ്റായി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ വാഴക്കുമ്പിൻ്റെ ഒരു ഇതള എടുത്തിട്ട് അതിലേക്കാണ് സെർവ് ചെയ്യുന്നത്. ഇതൊരു ഫോട്ടോ ഒക്കെ വാങ്ങിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. വളരെയധികം സ്വാദിഷ്ടമായ വാഴക്കൂമ്പ് തോരനാണ് ഞാൻ ഇന്നിപ്പോൾ റെഡിയാക്കിയത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എൻ്റെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. എൻ്റെ അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബൈ.